ദുബായ് എക്സ്പോ 2020 യാഥാർത്ഥ്യമാക്കാനായി അഹോരാത്രം ജോലി ചെയ്ത തൊഴിലാളികൾക്ക് വ്യത്യസ്തമായ ആദരമൊരുക്കിയിരിക്കുകയാണ് ദുബായ്. വർഷങ്ങളായി ഈ എക്സ്പോയുടെ ജോലികളിൽ ഏർപ്പെട്ട ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള 2 ലക്ഷത്തോളം തൊഴിലാളികളുടെ പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. ആ കാഴ്ചകളിലേക്കാണ്. എക്സ്പോ 2020 ആഘോഷ ലഹരിയിലാണ് ദുബായ്. ദിവസവും 100 കണക്കിന് ആളുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഉത്സവം കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ മേള യാഥാർത്ഥ്യമാക്കാനായി ഇതിന് പുറകിൽ പ്രവർത്തിച്ച 100 കണക്കിന് ആളുകളുണ്ട്. ഇവരെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ നാട്. എങ്ങനെയാണെന്നല്ലേ കാണാം. എക്സ്പോയെ വരവേൽക്കാൻ ഈ നാട് തയ്യാറായത് ഇന്നോ ഇന്നലെയോ അല്ല. ദുബായിലേക്ക് എക്സ്പോ വരുന്നു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ ഇവിടെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ദുബായിയുടെ നഗരത്തിരക്കുകളിൽ നിന്ന് അല്പം മാറി ഈ സ്ഥലത്ത് 2020 ലോകം സംഗമിക്കുമെന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ അന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഈ കാണുന്ന പ്രദേശം മരുഭൂമിയായിരുന്നു. പിന്നീട് ഏതാനും വർഷങ്ങൾ കൊണ്ട് ലോകം കണ്ടത് അത്ഭുത കാഴ്ചയാണ്. മരുഭൂമിയെ സ്വർഗതുല്യമായ ദേശമാക്കി മാറ്റാനുള്ള ഈ നാടിൻ്റെ കഴിവ് ലോകം അക്ഷരാർത്ഥത്തിൽ നേരിൽ കാണുകയായിരുന്നു. 2020 കോവിഡ് മഹാമാരി ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിയപ്പോൾ എക്സ്പോ 2021 മാറ്റിവെച്ചു. ഈ മേള ലോകത്തിന് അത്ഭുതമാക്കി മാറ്റാനായി വർഷങ്ങളായി വിയർപ്പൊഴുക്കിയ തൊഴിലാളികൾ എത്ര. ഇവിടെയുള്ള ഓരോ പവലിയനും അതിൻ്റെ പൂർണ്ണതയിൽ അതിശയിപ്പിച്ച് തലയുയർത്തി നിൽക്കുമ്പോൾ രാപ്പകലില്ലാതെ ഇവിടെ അധ്വാനിച്ചവർ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് ഇവിടെയെത്തി ഈ നാടിനു വേണ്ടി വിയർപ്പൊഴുക്കിയവർ. തൊഴിലാളികളെന്ന ഒരൊറ്റ പദത്തിനുള്ളിൽ തളച്ചിട്ട പേരില്ലാത്തവരല്ല ഇന്നവർ. ഇവരുടെ പേര് ഈ നാടുള്ളിടത്തോളം നിൽക്കുന്ന തരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട്. അതെ, എക്സ്പോ 2020 യാഥാർത്ഥ്യമാക്കാനായി വിയർപ്പൊഴുക്കിയവരെ ഇന്ന് ലോകത്തിന് നേരിട്ടറിയാം. എക്സ്പോ നഗരിയിലെ ജൂബിലി പാർക്കിന് സമീപത്തെ ഈ തൂണുകളിൽ ഈ നാട് വലിയ സമ്മാനമാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ വർഷങ്ങളായി ജോലി ചെയ്ത ഓരോ ആളുടെയും പേരുകൾ അക്ഷരമാലക്രമത്തിൽ കൊത്തിവെച്ചിരിക്കുകയാണ് ഇവിടെ. അതെ, ഈ അതിശയമേള യാഥാർത്ഥ്യമാക്കാനായി വിയർപ്പൊഴുക്കിയ ഓരോ മനുഷ്യന്റെയും അധ്വാനത്തെ മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കുകയാണ് ഈ നാട്. ഞാൻ 2017 തൊട്ട് ഇവിടെ സ്റ്റാർട്ടാക്കാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എക്സ്പോയിൽ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമാകാൻ കിട്ടിയതിൽ നല്ലൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. ഇപ്പം നല്ല നല്ലൊരു അഭിമാനം തോന്നുന്നുണ്ട്. ഇതൊരു വളരെ നല്ലൊരു ഇവൻറ്റിനകത്ത് പങ്കാളിയാവാൻ പറ്റിയതിൽ. അങ്ങനെ മലയാളികൾ 1000 പേരോളം ഇവിടെ ഉണ്ട്, പണിഞ്ഞിട്ടുണ്ട്, വേറെ മറ്റു കമ്പനി ഉൾപ്പെടെ. പിന്നെ അതുമല്ലാതെ 2 ലക്ഷം 3 ലക്ഷം നടത്താൽ തൊഴിലാളികൾ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 ലക്ഷത്തോളം തൊഴിലാളികളുടെ പേരുകളാണ് ഇത്തരത്തിൽ 38 തൂണുകളിലായി എഴുതി വച്ചിരിക്കുന്നത്. ഇതിൽ മലയാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവരുണ്ട്. 6 മാസം മുമ്പാണ് ഇവിടുത്തെ എക്സ്പോ മാനേജ്മെന്റ് ഈ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്ത സ്റ്റാഫിന്റെ ലേബർ എല്ലാ ആൾക്കാരുടെയും A to Z ആൾക്കാരുടെ ലിസ്റ്റ് ഇവർ വാങ്ങിച്ചു. വാങ്ങിച്ചിട്ട് നമുക്കറിയത്തില്ല എന്തിനാണെന്ന്, അതെല്ലാം വർക്ക് ചെയ്ത എല്ലാവരുടെയും ലിസ്റ്റ് വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുശേഷം ഇത് ഓപ്പൺ ആണ്. സെപ്റ്റംബറിലാണ് നമ്മൾ അറിയുന്നത്. ഈ പില്ലറെല്ലാം ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. ഓപ്പൺ ഒക്ടോബറിന് മുമ്പ്, സെപ്റ്റംബർ ആയപ്പോഴാണ് ഇതുപോലെ എല്ലാവരും ആ പേര് വാങ്ങിച്ചത്. എല്ലാവരും പില്ലറിനകത്ത് അവർ പില്ലറിനകത്ത് പേരുണ്ടെന്ന് നമുക്ക് അവർ ന്യൂസ് തരുന്നുണ്ട്. പറഞ്ഞു ഞങ്ങളെ ഇപ്പോൾ ചെക്ക് ചെയ്ത് എല്ലാവരുടെയും പേര്, ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്ത എല്ലാ ആൾക്കാരുടെയും പേര് പില്ലർ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര ഒരു അഭിമാനം തോന്നി. എക്സൈറ്റ്മെന്റ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. പ്രശസ്ത ആർക്കിടെക്ട് ആസിഫ് ഖാനാണ് ഇത്തരത്തിലൊരു ആശയത്തിന് പൂർണ്ണത നൽകിയത്. അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രിയും എക്സ്പോ 2020 ദുബായ് ഡയറക്ടർ ജനറലുമായ റീമൽ ഹാഷിമിയാണ് വ്യത്യസ്തമായി ഈ ആദരം ലോകത്തിനു മുന്നിൽ തുറന്നുകൊടുത്തത്. അഭിമാനത്തോടെയാണ് ഓരോ തൊഴിലാളിയും ഈ തൂണുകളുടെ അടുത്തെത്തി തൻ്റെ പേര് കണ്ട് മനസ്സു നിറഞ്ഞ് തിരിച്ചു പോകുന്നത്. இங்கே வந்து எக்ஸ்போவில் வந்து நாங்கள் மோர் தென் 15-16 ஹவுலினுக்கு மேலே நாங்கள் வந்து பில்டிங் பண்ணியிருக்கோம். இப்போ வந்து ரொம்ப ஒரு எப்படி சொல்கிறது,
எங்களுக்கு ரொம்ப ஒரு ஆச்சரியமாக இருக்குது. எக்ஸ்போ வந்து இந்த மாதிரி வந்து எவ்வளோ பெரிய டெவலப் பண்ணி எவ்வளவோ கண்ட்ரிகள் விசிட்டிங்கெலாம் கூப்பிட்டு எல்லாரும் வந்து எல்லா கண்ட்ரியாலும் வந்து இங்கே வந்து விசிட்டிங் பார்க்குறாங்க. ஏகப்பட்ட ப்ரோக்ராம் நடக்குது இங்கே. இப்போ எங்களோட பேர் எல்லாமே, அதாவது ஈச் அண்ட் லேபர்ஸ்லேருந்து எல்லாரோட பேருமே வந்து இங்கே வந்து கல்வெட்டில் பொறிக்கப்பட்டது மாதிரி இங்கே வந்து பொறிக்கப்பட்டிருக்கு. இது வந்து எப்படி நினைக்கிறக்கே ரொம்ப பெருமையாக இருக்குது. ஏன்னா நம்ம இல்லைனாலும் நம்ம பேர் வந்து எப்போவுமே இங்கே அழியாமல் இருக்கும். இப்போ நாங்கள் வந்து வீடியோ ஃபோட்டோ ஷூட் எல்லாமே எடுத்துகிட்டு போயிருக்கோம். இது வந்து நல்ல ஒரு மெமரியலாக எப்போவுமே நம்ம குழந்தைகள் எல்லாருக்கும் காமிக்கிற மாதிரி இது ஒரு நல்ல ஒரு இதாக இருக்குது. தூணுகளில் கொத்தி வச்சவையில் சாதாரண தொழிலாளி முதல் உன்னத பதவியில் இருக்கிறவருடைய வரை பேருகள் காணாம். பட்சே எல்லாம் ஒரே அகலத்திலும் ஒரே ரீதியிலுமான பதிச்சு வச்சிருக்கிறது. UAE എന്ന ഈ നാട് ഇവിടെയുള്ള ഓരോരുത്തരെയും വലിപ്പ ചെറുപ്പമില്ലാതെ ചേർത്ത് നിർത്തുകയാണെന്ന് കൂടി പറയാതെ പറയുകയാണ് ഈ തൂണുകൾ.